ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാത്തിനും ഞങ്ങളുണ്ട് കൂടെ ട്രാൻസ്കോണ്ടിനെന്റൽ ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരൂർ റോഡ് ആലത്തിയൂർ കോൺടാക്ട് 0494 256 6650 8086 660 650. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 years മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നമസ്കാരം, ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളികളുടെ ചുണ്ടുകളിൽ മാപ്പിളപ്പാട്ടുകളുടെ വരികൾ ബാക്കി വെച്ച് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ വി എം കുട്ടി യാത്രയായി. അധികൃതരുടെ അനാസ്ഥ കാരണം ഷൌക്കത്തും കുടുംബവും വീട് വിട്ടിറങ്ങി. വീടിനടുത്തെ തോട്ടിൽ നിന്നും വെള്ളം വീട്ടിലേക്ക് കയറിയതോടെയാണ് ഈ കുടുംബത്തിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. കർഷക വിരുദ്ധ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് സമരം നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജീവനും ജീവിതവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കായി അഭയം പായസ ചലഞ്ചുമായി സ്നേഹതീരം വളണ്ടിയർ വി. വാർത്തകൾ വിശദമായി. മലയാളികളുടെ ചുണ്ടുകളിൽ മാപ്പിളപ്പാട്ടുകളുടെ വരികൾ ബാക്കി വെച്ച് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ വി എം കുട്ടി യാത്രയായി. കലാരാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ഒട്ടേറെ പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ പുളിക്കലിലെ വീട്ടിലും കൊണ്ടോട്ടി മാപ്പിള കലാ അക്കാദമിയിലും എത്തിയത്. മാപ്പിളപ്പാട്ടിന് ജനകീയ മുഖം നൽകിയാണ് വി എം കുട്ടി യാത്രയായത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഏറെ കാലം ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. ജനകീയ മാപ്പിളപ്പാട്ടു ഗായകരിലെ മുൻനിരക്കാരനാണ് വി എം കുട്ടി. കഴിഞ്ഞ വർഷം മലയാളം സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച വി എം കുട്ടി എം ഇ എസ് അവാർഡ്, ഉബൈദ് സ്മാരക കമ്മിറ്റി അവാർഡ്, മാല ദുബായ് അവാർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാപ്പിള സ്റ്റഡീസ് തൃശൂർ, ജിദ്ദ ഇന്ത്യൻ എംബസി സ്കൂൾ അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, മഹാകവി മോയിൻകുട്ടി വൈദ്യർ പുരസ്കാരം, കേരള കലാമണ്ഡലം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1957 മുതൽ 1985 വരെ കൊളത്തൂർ എ എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനുമായിരുന്നു. ആകാശവാണി ആർട്ടിസ്റ്റായും നിറഞ്ഞു നിന്നു. നല്ല ചിത്രകാരൻ കൂടിയാണ് വി എം കുട്ടി. ഗ്രന്ഥകാരനും നാടകകൃത്തായും അഭിനേതാവായും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ അമരക്കാരനായും വി എം കുട്ടി എത്തിപ്പെടാത്ത മേഖലകളില്ല. ഉൽപ്പത്തി, 14-ാം രാവ്, പരദേശി എന്നീ സിനിമകളിൽ അഭിനയിച്ചു. 1921 മൈലാഞ്ചി, മാന്യമഹാജനങ്ങളെ, സമ്മേളനം, സമ്മാനം എന്നീ ചലച്ചിത്രങ്ങൾക്കു വേണ്ടി ഒപ്പന സംവിധാനം ചെയ്തത് വി എം കുട്ടിയാണ്. മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ഗാനങ്ങൾ രചിച്ചു. വീട്ടിലും കൊണ്ടോട്ടി മാപ്പിള കലാ അക്കാദമിയിലും പൊതുദർശനത്തിന് വച്ചു. നാട്ടുകാരും സുഹൃത്തുക്കളും സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മറ്റുമായി ഒട്ടേറെ പേർ ഒരു നോക്ക് കാണാൻ കൊണ്ടോട്ടിയിലെത്തി. വി എം കുട്ടിയുടെ ഓർമ്മകൾ അവസാനിക്കില്ല. അദ്ദേഹത്തിന്റെ വരികളും ശബ്ദവും ജനഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും.
ഗുണ്ടകളെ ഇറക്കി കർഷകരെ കൊലപ്പെടുത്തി കർഷക സമരത്തെ പരാജയപ്പെടുത്താമെന്ന് മോഹിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ടി ശശി. കർഷക സംഘം താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക സംഘം താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പാർലമെന്റിൽ ഏകപക്ഷീയമായി പാസാക്കിയ കാർഷിക ബിൽ പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ കർഷകരോട് ചെയ്യുന്ന ജനദ്രോഹ നടപടികൾ പിൻവലിക്കുക, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘം താനൂർ മുനിസിപ്പൽ കമ്മിറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കർഷക സമരത്തെ ഹിന്ദു സിഖ് സമരമായി വർഗീയവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ഗുണ്ടകളെ ഇറക്കി കർഷകരെ കൊലപ്പെടുത്തി കർഷക സമരത്തെ പരാജയപ്പെടുത്താമെന്നും മോഹിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ടി ശശി പറഞ്ഞു. 28 സംസ്ഥാനങ്ങളിൽ 28 ഭാഷകൾ സംസാരിക്കുന്നു, 28 സാംസ്കാരിക രീതികളാണ്, 28 ഭക്ഷണ രീതികളാണ്, 28 വസ്ത്ര രീതികളാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഒരു രാജ്യത്തിനകത്ത് ഭരണാധികാരി ഏകാധിപതിയാകുന്നു, ഏകാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് തുടർന്നു വന്നിട്ടുള്ള ഒരു നിയമങ്ങളും ഒരു രീതികളും ഇവർക്ക് ബാധകമല്ല. 11 മാസം കാലമായി ഇന്ത്യയിലെ അന്നം തരുന്ന കർഷകർ സമരത്തിലാണ്. അവർ സമരം ചെയ്യുന്നത് പുതുതായി ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല, അവർ സമരം ചെയ്യുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് അവർക്ക് പ്രത്യേകമായ ഒരു പദവിയോ അംഗീകാരമോ നൽകുന്നതിന് വേണ്ടിയോ അത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് അവർ ഈ രാജ്യത്തിനകത്ത് ഇന്ന് വരെ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾക്ക് പുതുതായി ഒന്നും വേണ്ട, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ കവർന്നെടുത്ത് നിങ്ങളുടെ ശില്പങ്ങൾക്ക്, നിങ്ങളെ സഹായിക്കുന്നവർക്ക്, നിങ്ങൾക്ക് പണമായി സഹായിക്കുന്നവർക്ക്, നിങ്ങൾക്ക് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലെത്താനുള്ള ചവിട്ടുപടി ഉണ്ടാക്കി തരുന്നവർക്ക് നിങ്ങൾ കൊടുക്കരുത്. സി പി അശോകൻ അധ്യക്ഷത വഹിച്ചു. പി ശങ്കരൻ, എം അനിൽകുമാർ, മാമ്പറ്റ് രാധ എന്നിവർ സംസാരിച്ചു. ടിവി ന്യൂസ്, താനൂർ. തമ്പിലൂടെ അഭ്രപാളിയിലെത്തിയ മഹാനടൻ നെടുമുടി വേണുവിന് തിരുനാവായയുടെ ആദരാഞ്ജലികൾ. സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റീ എക്കോയുടെ ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തമ്പ് സിനിമയിലൂടെ അഭ്രപാളിയിലെത്തിയ മഹാനടൻ നെടുമുടി വേണുവിന് തിരുനാവായയുടെ ആദരാഞ്ജലികൾ. 4 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ തമ്പിന്റെ നിർമ്മാണ സമയത്ത് കൂടെയുണ്ടായിരുന്ന നാട്ടുകാർ ഒത്തുകൂടിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റീ എക്കോയുടെ ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. അനുശോചന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ കെ വിനോദ് അധ്യക്ഷനായിരുന്നു. കായക്കൽ അലിമാസ്റ്റർ, ടി കെ അലവിക്കുട്ടി, സി ഖില്ലർ, സതീശൻ കളിച്ചാത്ത, എം കെ സതീഷ് ബാബു, ലത്തീഫ് കുറ്റിപ്പുറം, പി കുഞ്ഞാപ്പ, ജി മണികണ്ഠൻ, ഖാദർ അനന്താവൂർ, ഷാജി മൂളക്കൽ, ഹൈദർ ബാവ, ഇബ്രാഹിം തിരുനാവായ, വാഹിദ് പല്ലാർ, കെ പി അലവി, ചിറക്കൽ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. ടിവി ന്യൂസ്, തിരുനാവായ. അധികൃതരുടെ അനാസ്ഥ കാരണം ഷൌക്കത്തും കുടുംബവും വീട് വിട്ടിറങ്ങി. വീടിനടുത്തെ തോട്ടിൽ നിന്നും വെള്ളം വീട്ടിലേക്ക് കയറിയതോടെയാണ് ഈ കുടുംബത്തിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. അധികാരികളോട് പല പ്രാവശ്യം തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. വെള്ളം കയറി അപകടാവസ്ഥയിലായിരുന്ന കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചു. പലക്കുറ്റി തോടിന് സമീപം താമസിക്കുന്ന തൈക്കാട് ഷൗക്കത്തിന്റെ കുടുംബത്തെയാണ് വില്ലേജ് അധികാരികളും ഫയർഫോഴ്സും ചേർന്ന് താനൂർ ശോഭാ ജി എൽ പി സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. തോടിന്റെ പല ഭാഗങ്ങളും ശക്തമായ മഴയിൽ വെള്ളം കയറി തകർന്നിരുന്നു. അധികാരികൾ ഇടപെട്ട് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. അധികാരികളോട് പല പ്രാവശ്യം തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നും ഷൗക്കത്ത് തുഞ്ചൻ വിഷനോട് പറഞ്ഞു. നമ്മുടെ നടക്കാവ് പാലക്കുറ്റി പാലത്തിന്റെ ബാക്ക് ഭാഗത്ത് തോട്ടിന്റെ ഭിത്തികൾ 4 വർഷമായിട്ട് പൊട്ടിപ്പോയതാണ്. പല പ്രാവശ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിലും വേണ്ടപ്പെട്ട അധികാരികളോടും അതിന്റെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെമ്പർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതേമാതിരി വെള്ളം വരും, ഞങ്ങൾ മാറി താമസിക്കും, തൽക്കാലം വെള്ളം കയറിയതിനുള്ള ആശ്വാസമായിട്ട് 10,000 രൂപ തരും. അപ്പോൾ ഈ 4 വർഷമായിട്ടും ഞങ്ങളുടെ കുടുംബവും ഒരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിക്കുന്ന മാതിരിയാണ്. അതല്ല എൻ്റെ ആവശ്യം. ഈ തോട് സംരക്ഷിച്ചാൽ ഈ എല്ലാവർക്കുമുള്ള, ഈ പൊതുജനങ്ങൾക്കുള്ള, ഇപ്പോൾ ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതും ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്നതും ആ ഭിത്തി കെട്ടാത്ത ഒറ്റ പ്രശ്നം കാരണമാണ്. എത്രയും പെട്ടെന്ന് നടപടിയെടുത്തിട്ട് ആ ഭിത്തി കെട്ടാനുള്ള ഒരു സംവിധാനം ചെയ്തു തരാൻ വേണ്ടി ഞാൻ പലവരോടും ബന്ധപ്പെട്ടിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ മഹല്ല നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ഫക്രുദ്ദീൻ ഹസ്നി തങ്ങൾ. സുന്നി മഹല്ല് ഫെഡറേഷൻ, ജമിയത്തുൽ ഹുത്തുബ താനൂർ മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ലൈറ്റ് ഓഫ് മിഹ്റാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സാമൂഹ്യ തിന്മകൾക്കെതിരെ മഹല്ല് നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്നും സമൂഹത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ആത്മീയ പുരോഗതിക്ക് ഒട്ടേറെ കാര്യങ്ങൾ മഹല്ല് കമ്മിറ്റികൾക്ക് ചെയ്യാനാകുമെന്നും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ ഹസ്നി തങ്ങൾ പ്രസ്താവിച്ചു. ലൈറ്റ് ഓഫ് മെഹ്റാബ് എന്ന പേരിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ, ജമിയത്തുൽ ഖുതുബ താനൂർ മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച മഹല്ല് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും വഴുതി വീഴുന്ന പുതുതലമുറയ്ക്ക് മതബോധവും ആത്മീയ ഉണർവും നൽകുന്നതിന് ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. എസ് എം എഫ് താനൂർ മേഖലാ പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ തങ്ങൾ പകര അധ്യക്ഷനായി, ജമിയത്തുൽ ഖുതുബ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി, ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് എന്നിവർ വിഷയാവതരണം നടത്തി. എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് കെ എൻ സി തങ്ങൾ താനാളൂർ, ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പൽ സി എം അബ്ദുസമദ് ഫൈസി, സംസ്ഥാന മണ്ഡലം സെക്രട്ടറി ഹക്കീം ഫൈസി കാളാട്, ജമിയത്തുൽ ഖുതുബ മണ്ഡലം സെക്രട്ടറി അബ്ബാസ് ഫൈസി പെരിഞ്ചേരി, എസ് എം എഫ് മേഖലാ സെക്രട്ടറി ഒ പി അലി മാസ്റ്റർ പകര, സയ്യിദ് കെ എൻ എസ് തങ്ങൾ താനാളൂർ, എസ് എം എഫ് ഓർഗനൈസർ ജിഷാം ഹുദവി പുറത്തൂർ, കബീർ ഹാജി ഒഴൂർ, എൻ ബഷീർ ഹാജി താനാളൂർ എന്നിവർ സംബന്ധിച്ചു. എല്ലാത്തിനും ഞങ്ങളുണ്ട് കൂടെ. ട്രാൻസ്കോണ്ടിനെന്റൽ ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരൂർ റോഡ്, ആലത്തിയൂർ. കോൺടാക്ട് 0494256650, 8086660650. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020, 8136830523. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചാ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അതൊക്കെ വേണ്ടല്ലോ. ആയില്ലേ. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ തുടരുന്നു. കർഷക വിരുദ്ധ നിയമം പിൻവലിക്കുക, കേന്ദ്രമന്ത്രി അജയ് കുമാർ മിത്ര രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് സമരം നടത്തി. സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക വിരുദ്ധ നിയമം പിൻവലിക്കുക, സമരം ചെയ്ത കർഷകരുടെ ശരീരത്തിലേക്ക് കാറോടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ്കുമാർ മിത്ര രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പിക്കറ്റിംഗ് സമരം നടത്തി. സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേശവ്യാപകമായി ഈ രാജ്യത്തെ ഭരണകൂടത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി കർഷകരുടെ അതിശക്തമായ പ്രക്ഷോഭം നമ്മുടെ രാജ്യവ്യാപകമായി ഉയർന്നു വരാൻ പോവുകയാണ്. അത്തരം പ്രക്ഷോഭങ്ങൾ ഈ നാടിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളോട് ശത്രുതാപരമായി അല്പം പ്രയാസം അനുഭവിച്ച ഇടപാടുകാരുണ്ടാവും. ഇതുവഴി ഈ പ്രക്ഷോഭം കാരണം തങ്ങളുടെ ജോലി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുണ്ടാവും. അവരോടെല്ലാം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെല്ലാം ഒരുമിച്ചാണ്. കെ മുഹമ്മദ് ഫിറോസ് അധ്യക്ഷനായി, ടി കെ അലവിക്കുട്ടി, കൊടക്കാട് ബഷീർ, പി പി ലക്ഷ്മണൻ, സി പി റസാക്ക, കെ മണികണ്ഠൻ, കെ എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു. രാവിലെ ആരംഭിച്ച സമരത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം സ്തംഭിച്ചു. തുടർന്ന് തിരൂർ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിക്കറ്റിംഗ് സമരത്തിന് വി ഗോവിന്ദൻകുട്ടി, റഹീം മേച്ചേരി, ടി ദിനേശ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ടി വി എൻ ന്യൂസ്, തിരൂർ.
ദീർഘായുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ ബ്രെയിൻ സ്പൈനൽ ഡിസോർഡേഴ്സ് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കുള്ള ഫലപ്രദമായ ചികിത്സകൾ, സ്പോർട്സ് ന്യൂട്രീഷൻ, അമിത സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള പ്രത്യേക ചികിത്സകളും നൽകുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ദീർഘായുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ ബ്രെയിൻ സ്പൈനൽ ഡിസോർഡേഴ്സ് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാനാണ് നിർവഹിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടന കർമ്മം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം 110 മീറ്റർ ഹൈസിൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ സ്വർണമെഡൽ നേടിയ ദേശീയ താരവും താനൂരിന്റെ അഭിമാനവുമായ ശ്രീ മുഹമ്മദ് ഹനാൻ, അദ്ദേഹം വേൾഡ് റാങ്കിൽ 110 മീറ്റർ ഹൈസിൽ അണ്ടർ 18 വേൾഡ് റാങ്കിൽ 3rd സ്ഥാനം കൂടി ലഭിച്ചിട്ടുണ്ട്. താനൂർ തയ്യാല റോഡ് ബൈപ്പാസിന് സമീപം തുറക്കുന്ന സെന്ററിൽ വെച്ച 18 വയസ്സിൽ താഴെയുള്ള 110 ഹഡിൽസിൽ ലോക റാങ്കിങ്ങിൽ 3rd സ്ഥാനവും 2020 ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ സ്വർണ മെഡലും നേടിയ താനൂർ സ്വദേശി വി മുഹമ്മദ് ഹനാനെയും സീനിയർ വിഭാഗം പെൺകുട്ടികളിൽ 110 മീറ്റർ ഹഡിൽസിൽ ദക്ഷിണ മേഖലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടിയ കുമാരി ആരതിയെയും ആദരിക്കും. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മാനേജ്മെൻറ്റിനും എല്ലാം നമ്മളോടൊപ്പം എന്ത് കാര്യത്തിനും നമ്മൾ എടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആദരം നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഇതോടൊപ്പം നടത്തുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ താനൂർ മേഖലയിൽ സ്പോർട്സ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇഷ്ടംപോലെ കേസ് വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഫിറ്റ്നസ് ലെവലിലും അതേപോലെ കായിക താരങ്ങളെ നല്ല രീതിയിൽ പരിക്കുകളൊന്നും കൂടാതെ അവരുടെ കായികക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദീർഘായുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നത്. കൂടാതെ കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കുള്ള ഫലപ്രദമായ ചികിത്സകൾ, സ്പോർട്സ് ന്യൂട്രീഷൻ, അമിത സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള പ്രത്യേക ചികിത്സകളും നൽകുമെന്നും അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ദീർഘായുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി രഘു പ്രസാദ്, അത്ലറ്റിക് കോച്ച് ഡയറക്ടർ വി മുഹമ്മദ് ഹർഷാദ്, അത്ലറ്റിക് ട്രെയിനർ കോച്ച് എം എസ് അനന്തു, മുഹമ്മദ് ആഷിഖ്, കെ പി നവനീത് എന്നിവർ പങ്കെടുത്തു. ടിവിഎൻ ന്യൂസ് താനൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ഇല്ലിക്കൽ വെളുത്തേടത്ത് ജാബറിന്റെ മത്സ്യകൃഷി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മത്സ്യകർഷകർക്ക് കനത്ത നഷ്ടം. വെള്ളം കയറിയാണ് മീൻകൃഷി വ്യാപകമായി നശിച്ചത്. താന്നാളൂർ പഞ്ചായത്തിലെ അരീക്കാടിലെ ഇല്ലിക്കൽ വെളുത്തേടത്ത് ജാബറിന്റെ അക്വാഫാമിലെ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഒഴുകിപ്പോയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ 3 മാസം മുൻപാണ് ജാബിർ മത്സ്യകൃഷി ആരംഭിച്ചത്. വിലയേറിയ ആസാം വാള വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഒഴുകിപ്പോയത്. സൗരോർജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മോട്ടോർ അടക്കമുള്ള ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. ഫിഷറീസ് അക്വാകൾച്ചർ പ്രമോട്ടർ ഒ പി സുരഭില ബാലകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് രേഖപ്പെടുത്തി. ടിവിഎൻ ന്യൂസ് താനൂർ. ജീവനും ജീവിതവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കായി ഇത്തവണ അഭയം പായസ ചലഞ്ചുമായാണ് സ്നേഹതീരം വോളണ്ടിയർ വിംഗ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അഭയമാകാനാണ്, അഭയമേകാനാണ്, അഭയത്തിനു വേണ്ടിയാണ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് നവംബർ 9 പായസ ചലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. പായസ ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച ക്യാമ്പയിൻ ഓഫീസ് ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു. ജീവനും ജീവിതവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കായി ഇത്തവണ അഭയം പായസ ചലഞ്ചുമായാണ് സ്നേഹതീരം വോളണ്ടിയർ വിംഗ് ജനങ്ങളിലേക്ക് എത്തുന്നത്.
കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ഒത്തിരി ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം വീഴ്ത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് അവിസ്മരണീയമാണെന്ന് ഈ വരുന്ന നവംബർ 9 നടത്തപ്പെടുന്ന പായസ ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച ക്യാമ്പയിൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഇത്രയും ഈ കണ്ട ആളുകളുടെ മുഴുവനും ഡയാലിസിസ് ഏറ്റെടുത്ത് അത് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഈ ഒരു നല്ല സ്ഥാപനം ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ചിട്ട് ഒരിക്കലും അത് തോറ്റുപോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ നന്മ നമ്മുടെ മനസ്സിൽ ഈ നാടിൻ്റെ നന്മ മരിക്കാത്തിടത്തോളം കാലം തീർച്ചയായും എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനർഹമായ പ്രതിഫലം കിട്ടും. അതിൻ്റെ ഗുണങ്ങൾ ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അതിനുള്ള പ്രതിഫലം സർവശക്തം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഈ ഇതിൻ്റെ ഫലം കൊണ്ട് എത്രയോ ആളുകളുടെ അവരുടെ ജീവിതത്തിന് ഒരു ഭാഗമാക്കാവാൻ നമ്മളെ പോലെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഹൃദയങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ നാം പഠിച്ചതും ഈ കോവിഡ് കാലത്തിൽ തന്നെയെന്നും വീണ്ടും ഒരു ചേർത്ത് പിടിക്കലിന്റെ കഥ പറയാനാണ് ഇത്തവണ അഭയം പായസ ചലഞ്ചുമായി സ്നേഹതീരം വളണ്ടിയർ വിംഗ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഒത്തിരി കിഡ്നി രോഗികൾക്ക് അഭയമായി പ്രവർത്തിച്ചു വരുന്ന അഭയം ഡയാലിസിസ് സെന്ററിന് പ്രളയത്തെ അതിജീവിച്ച പോലെ കോവിഡിനെ ചെറുക്കാനായില്ല എന്നുള്ളതാണെന്ന് പരിപാടിയിൽ മുഖ്യാതിഥിയായ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ അഭിപ്രായപ്പെട്ടു. ഇവിടുന്ന് വേണ്ട നിങ്ങളെ കുടുംബങ്ങളിലൊക്കെ ഓർഡർ പറഞ്ഞ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളും ഇതിലൊരു അംഗമാണല്ലോ. അപ്പം നിങ്ങളത് എത്തിച്ചു കൊടുക്കാന്ന് ഉള്ള തീരുമാനം എടുത്തിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് ഓർഡർ സ്വീകരിക്കാൻ നമുക്ക് 54 പേഷ്യൻസിൻ്റെ ജീവൻ നമ്മുടെ കൈകളിൽ എന്ന് തന്നെ പറയാം. കാരണം നമ്മളത് തിരിഞ്ഞു നിന്നാൽ ആ 54 ജീവനും അതിനെല്ലാം ഉത്തരവാദിത്തം നമ്മൾക്ക് മാത്രമായിരിക്കും. അതൊരിക്കലും മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭയം ഡയാലിസിസ് സെന്റർ ചെയർമാൻ പി കോയ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഭയം സെക്രട്ടറി കുഞ്ഞാലൻകുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ്, CAKCയുടെ മലപ്പുറം ജില്ലാ മുഖ്യരക്ഷാധികാരി സുലൈമാൻകുട്ടി, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ IV സമദ്, മൈമൂന കല്ലേരി, സ്നേഹതീരം ചെയർമാൻ സുധീഷ് നായത്ത എന്നിവർ ആശംസകൾ അറിയിച്ചു. തിരൂരിന്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അഭയത്തിൽ ഊഴം കാത്ത് പുറത്തു നിൽക്കുന്നതും ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നും അഭയം പായസ ചലഞ്ച് കോർഡിനേറ്റർമാരായ നാസർ കുറ്റൂർ, കുഞ്ഞിപ്പ മുണ്ടേക്കാട്ട്, ഷെബീർ അലി റിഥ മീഡിയ, അനസ് സ്നേഹതീരം, ലത്തീഫ് കായൽ മഠത്തിൽ, അബുൽ ഫസൽ BP അങ്ങാടി എന്നിവർ അറിയിച്ചു. ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ഇടമുറിയാതെയുള്ള ചികിത്സയ്ക്കും ജീവനും വേണ്ടിയാണ് സ്നേഹതീരം വളണ്ടിയർ വിംഗ്. അഭയമാകാനാണ്, അഭയമേകാനാണ്, അഭയത്തിന് വേണ്ടിയാണ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അഭയം പായസ ചലഞ്ചുമായി മുന്നോട്ട് വരുന്നത്. കേവലം 250 രൂപ മുടക്കി ഓരോരുത്തരും വാങ്ങിക്കുന്ന പായസത്തിലും ജീവനെ പ്രതീക്ഷിച്ച് ജീവിതം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ സ്വപ്നങ്ങളാണ് ഈ വരുന്ന നവംബർ 9 നടത്താനിരിക്കുന്ന പായസ ചലഞ്ചിൽ വിളമ്പുന്ന പായസത്തിലൂടെ പൂവണിയാൻ പോകുന്നത്. TVN News തിരൂർ. പേമാരിയിൽ ദുരിതമനുഭവിച്ച് തിരൂർ കൂത്തുപറമ്പ് പ്രദേശവാസികൾ. പനമ്പാലം പ്രദേശത്ത് നിർമ്മിച്ച തടയണ പൊളിച്ചതിനാൽ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. തിരൂർ മുനിസിപ്പൽ പരിധിയിൽപ്പെട്ട 7 കൂത്തുപറമ്പ് പ്രദേശങ്ങളിൽ 2 ദിവസത്തെ മഴ കാരണം വെള്ളം കയറി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പരിസരവാസികൾ. ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് ഇവിടെ കഴിയുന്നത്. ഇതിന് പ്രധാന കാരണം പനമ്പാലം പ്രദേശത്ത് വേനൽക്കാലത്ത് കെട്ടി നിർമ്മിച്ച തടയണ പൊളിച്ചുമാറ്റാത്തതിനാലാണ്. ഇതുകാരണം പുഴയിലൂടെയുള്ള അടിയൊഴുക്ക് നിലച്ചത് കാരണം വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോവാത്തതാണ്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിനാൽ ജില്ലാ കലക്ടർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ തടയണ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ട 7 എന്ന പ്രദേശത്താണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. ഒരൊറ്റ മിനിയാന്ന് പെയ്ത രാത്രി പെയ്ത ഒരു മഴ കൊണ്ട് ഈ പ്രദേശമാകെ വെള്ളക്കെട്ട് നിറയുകയും ഇവിടുത്തെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലുമാണ്. ഇതിൻ്റെ പ്രധാന കാരണം തിരൂരിൻ്റെയും ചെറിയമുണ്ടം പഞ്ചായത്തിൻ്റെയും അതിർത്തിയായ പനമ്പാലം ഭാഗത്ത് ഒരു തടയണ നിർമ്മിക്കുകയും ആ തടയണ പൊളിച്ചു മാറ്റാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ വെള്ളം ഒഴുകിപ്പോവാതെ നിൽക്കുവാനുള്ള കാരണം. അതിർക്കരോട് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവിടെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു നടപടിയും എടുക്കാത്തതിനാലാണ് ഇങ്ങനെ ഒരു വിഷൻ കാണിച്ച് ഞങ്ങൾക്ക് ഈ അവസ്ഥ പറയേണ്ടി വന്നത്. TVN News തിരൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളികളുടെ ചുണ്ടുകളിൽ മാപ്പിളപ്പാട്ടുകളുടെ വരികൾ ബാക്കി വെച്ച് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ VM കുട്ടി യാത്രയായി.
അധികൃതരുടെ അനാസ്ഥ കാരണം ഷൗക്കത്തും കുടുംബവും വീട് വിട്ടിറങ്ങി. വീടിനടുത്തെ തോട്ടിൽ നിന്നും വെള്ളം വീട്ടിലേക്ക് കയറിയതോടെയാണ് ഈ കുടുംബത്തിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. കർഷക വിരുദ്ധ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് സമരം നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജീവനും ജീവിതവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കായി അഭയം പായസ ചലഞ്ചുമായി സ്നേഹതീരം വോളണ്ടിയർ വിംഗ്. ഇതോടെ ടിവി ന്യൂസ് സമാപിക്കുന്നു. നന്ദി. എല്ലാത്തിനും ഞങ്ങളുണ്ട് കൂടെ. ട്രാൻസ് കോണ്ടിനെന്റൽ ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരൂർ റോഡ്, ആലത്തിയൂർ. കോൺടാക്ട് 0494256650, 8086660650. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020, 8136830523. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ച. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.